ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ്. അങ്ങനെ ഫൈനലി വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്നോവ ഹൈക്രോസിൻ്റെ പ്രൈസ് ഇന്ന് വന്നിരിക്കുകയാണ്. ആക്ച്വലി എല്ലാവരും വിചാരിച്ചിരുന്നത് 2023 ജാനുവരി സ്റ്റാർട്ടിങ് ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും, അതായത് ന്യൂ ഇയർ കഴിഞ്ഞിട്ടായിരിക്കും ഈ വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നതെന്നാണ്. പക്ഷേ ടൊയോട്ട എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് 2023 തൊട്ട് മുമ്പ്, അതായത് ഡിസംബർ ഇങ്ങനെ അവസാനമായി മൂർധന്യത്തിലെത്തി നിൽക്കുന്ന സമയത്ത് ഹൈക്രോസിൻ്റെ പ്രൈസ് പുറത്തു വിട്ടിട്ടുണ്ട്. പ്രൈസിലേക്ക് ഞാൻ വരാം. എനിക്ക് ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് ആണ് അവർ ചെയ്തിരിക്കുന്നത്, പ്രത്യേകിച്ച് ഇതിൻ്റെ 2 ലിറ്റർ എന്നെ പെട്രോൾ വരുന്ന വേരിയൻസിൻ്റെ. ഹൈബ്രിഡിൻ്റെ പ്രൈസിംഗ് ഒബ്വിയസ്ലി എല്ലാവരും എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ കുറച്ച് കൂടുതലാണ്. പ്രൈസിലേക്കും വരാം. അതിന് മുമ്പ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് റാപ്പ് ചെയ്ത് പോവാം. അത് നിങ്ങൾക്കറിയായിരിക്കും, എനിക്കറിയാം നിങ്ങൾ ഇതിനെ മീഡിയ ഡ്രൈവ് കണ്ടതാണ്, ബാക്കിയുള്ള വീഡിയോസ് കണ്ടതാണ്, ഈ വണ്ടിയുടെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ വീഡിയോ കണ്ടതാണ്, ഞാൻ തന്നെ പല വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വെച്ച് നിങ്ങൾക്കറിയായിരിക്കും. എന്നാലും ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ പ്രൈസ് അറിയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അറിയണമല്ലോ. അത് ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഈ വാഹനത്തിൽ വരുന്ന 2 ബേസിക് എഞ്ചിൻ ഓപ്ഷൻസ് ആണ്. ഒന്ന് 2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ആണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഏകദേശം 173 PS പവറും 250 Nm ടോർക്കുമാണ് ടോട്ടൽ പവർ ജനറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് നമ്മുടെ 2 ലിറ്റർ സ്ട്രോങ് ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിനാണ്. രണ്ടും ടൊയോട്ടയുടെ സ്വന്തം TNGA സീരീസിന് അണ്ടറിൽ വരുന്ന എഞ്ചിൻസ് ആണ്. സ്ട്രോങ് ഹൈബ്രിഡ് ഈ വാഹനത്തിൻ്റെ എഞ്ചിനും മോട്ടറും രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് പവർ ജനറേറ്റ് ചെയ്യുന്ന ഏകദേശം 183.7 PS പവറും, അതുപോലെ മാക്സിമം എഞ്ചിന് ടോർക്ക് വരുന്നത് 187 Nm ആണ്. പക്ഷേ അതിന് പുറമെ നമുക്ക് മോട്ടറിൻ്റെ ടോർക്ക് അസിസ്റ്റ് വരുന്നുണ്ട്. അത് മോട്ടറിൻ്റെ പീക്ക് ടോർക്ക് വരുന്നത് 205 Nm ആണ്, അല്ലെങ്കിൽ 206 Nm അടുത്താണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വണ്ടിയുടെ ടോട്ടൽ പീക്ക് ടോർക്ക് എന്ന് പറയുന്ന 206 Nm ആയിട്ട് പറയാം. പക്ഷേ എഞ്ചിൻ മാത്രമായിട്ടാകെ 187 Nm ടോർക്കേ ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. അതാണ് ഒരു കാര്യമുള്ളത്. പിന്നെ ഈ വാഹനം 7 സീറ്റർ ആൻഡ് 8 സീറ്റർ കൺഫിഗറേഷൻസിൽ അവൈലബിൾ ആണ്. പക്ഷേ 8 സീറ്റർ കൺഫിഗറേഷൻ നിങ്ങൾക്ക് ടോപ്പ് വേരിയൻസിലേക്ക് പോകുമ്പോൾ കിട്ടുന്നതായിരിക്കില്ല. ബേസിക് ആയിട്ടുള്ള വേരിയൻസിലാണ് നമുക്ക് 8 സീറ്റർ കൺഫിഗറേഷൻ ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതുപോലെ ഇതിനകത്ത് മാനുവൽ ട്രാൻസ്മിഷൻ്റെ ഓപ്ഷൻ അവൈലബിളേ അല്ല, ഓട്ടോമാറ്റിക്കിൻ്റെ ഓപ്ഷൻ മാത്രമാണ് ഇതിൻ്റെ അകത്ത് ടൊയോട്ട കൊടുത്തിരിക്കുന്നത്. CVT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. നോർമൽ 2 ലിറ്റർ എന്നെ പെട്രോൾ ആണെങ്കിൽ നമ്മുടെ സാധാരണ CVT ട്രാൻസ്മിഷനും, അതല്ല സ്ട്രോങ് ഹൈബ്രിഡ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്നത് ഈ CVT ട്രാൻസ്മിഷനാണ്. രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. അതായത് ഈ വാഹനത്തിൽ എവിടെയും അവരൊരു പ്രോപ്പർ ഗിയർ ബോക്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി ഇതിൻ്റെ അകത്ത് വരുന്നത് 4 ബേസിക് ആയിട്ടുള്ള വേരിയൻസ് ആണ്. G ഉണ്ട്, GX ഉണ്ട്, VX ഉണ്ട്, പിന്നെ ZX ഉണ്ട്. ഈ ZX-ൽ തന്നെ ഒരു ഓപ്ഷണൽ വേരിയൻ്റ് കൂടി വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ജസ്റ്റ് നമുക്ക് ADAS അഥവാ അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റത്തിൽ വരുന്ന കുറച്ച് ആഡഡ് ഫീച്ചേഴ്സ് കിട്ടുന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ZX എടുക്കുകയാണെങ്കിലും ZX ഓപ്ഷൻ എടുക്കുകയാണെങ്കിലും വേറെ വ്യത്യാസം ഒന്നും തന്നെ വരുന്നില്ല. അതുകൊണ്ട് ADAS വേണമെങ്കിൽ ZX ഓപ്ഷനിലേക്ക് പോകാം എന്ന് മാത്രം. അതല്ലാതെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ബേസിക് ആയിട്ട് 4 വേരിയൻസ് ആണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ZX ആണ് ഏറ്റവും ടോപ്പ് മോഡൽ. G എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ബേസിക് വേരിയൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് G GX നമുക്ക് ആകെ നോർമൽ 2 ലിറ്റർ എന്നെ പെട്രോൾ വേരിയൻസിൽ മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ. പക്ഷേ അതേസമയം VX മുതൽ, അതായത് VX ZX പിന്നെ ZX ഓപ്ഷണൽ, ഈ 3 വേരിയൻസ് ആണ് നമുക്ക് സ്ട്രോങ് ഹൈബ്രിഡ് ഓപ്ഷനിൽ വരുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, GM GX നിങ്ങൾക്ക് സ്ട്രോങ് ഹൈബ്രിഡിൽ കിട്ടുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ ബാക്കി വരുന്ന 3 വേരിയൻസ് VX ZX ZX ഓപ്ഷനിൽ, ഈ 3 വേരിയൻസും നമുക്ക് നോർമൽ എന്നെ പെട്രോളും കിട്ടുന്നതായിരിക്കില്ല. വേണമെങ്കിൽ VX കൂടി നോർമൽ 2 ലിറ്റർ എന്നെ പെട്രോൾ കൊടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ വാഹനത്തിൻ്റെ സ്ട്രോങ് ഹൈബ്രിഡ് വേരിയൻസിൻ്റെ പ്രൈസ് ഭയങ്കര ഹൈ ആണ്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാലും ഓട്ടോമാറ്റിക് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു സ്റ്റാൻഡേർഡ് ഓട്ടോമാറ്റിക് മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എൻട്രി ലെവൽ വേരിയൻസിൻ്റെ പ്രൈസ് ആക്ച്വലി അത്യാവശ്യം ഡീസൻ്റ് ആണ്. നമ്മൾ ക്രിസ്റ്റയുടെ പ്രൈസ് കൂടി വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഞാനിതിൻ്റെ ആക്ച്വൽ പ്രൈസിങ് കാണിക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും ഇതിനു മുമ്പ് എക്സ്പെക്ട് ചെയ്തിരുന്ന കുറേ പ്രൈസസ് ഉണ്ടല്ലോ. ഞാനാണെങ്കിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇന്നോവ ഹൈക്രോസിൻ്റെ പ്രൈസസ് ഇങ്ങനെയായിരിക്കും മിക്കവാറും വരാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഒരു ജസ്റ്റ് ടെൻറ്റേറ്റീവ് എക്സ്പെക്റ്റഡ് പ്രൈസസ് പോലെ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് നമ്മളെല്ലാവരും, ഞാൻ മാത്രമല്ല ഏകദേശം എല്ലാവരും, ഏകദേശം ഈ ഒരു എക്സ്പെക്റ്റഡ് പ്രൈസ് ആണ് ആ വാഹനത്തിൽ പറഞ്ഞത്. അപ്പോൾ ഇത് എത്രയായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞതനുസരിച്ച് 22 ലാക്സിൽ ഈ വാഹനത്തിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്ത്, അതായത് G വേരിയൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്ത്, മാക്സിമം ZX ഓപ്ഷണൽ മോഡലിൻ്റെ പ്രൈസ് 29.99, അതായത് 30 ലക്ഷം രൂപ വരെ എക്സ്ഷോറും പോവും എന്നായിരുന്നു. പക്ഷേ ടൊയോട്ട പ്രൈസ് ഒഫീഷ്യലി പുറത്തു വിട്ടപ്പോഴേക്കും ഇങ്ങനൊന്നും അല്ല അവർ പുറത്തു വിട്ടത്. ഞാൻ പ്രതീക്ഷിച്ചതിലും ഏകദേശം 3.5 ലക്ഷം രൂപ താഴെയാണ് ഇവർ വാഹനത്തിൻ്റെ 2 ലിറ്റർ എന്നെ പെട്രോളിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് 18.3 ലാക്സിലാണ് ഈ വാഹനത്തിൻ്റെ G വേരിയൻ്റ് 7 സീറ്ററിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 8 സീറ്റർ വേണമെങ്കിൽ 5000 rupees നിങ്ങൾ കൂടുതൽ കൊടുത്താൽ മതി, അതായത് 18.35 ലാക്സ് ഒക്കെ നിങ്ങൾ സൈഡിൽ നോക്കി കാണാം. പിന്നെ വരുന്ന GX മോഡലാണ്, 19.15 ലാക്സ് മാത്രമാണ് ഇതിൻ്റെ അകത്ത് അഡീഷണൽ പ്രൈസ് വരുന്നത്. അതായത് ജസ്റ്റ് 85,000 rupees ഒരു പ്രൈസേക്ക്
മാത്രമാണ് ജിയും ജി എക്സും തമ്മിൽ വന്നിരിക്കുന്നത്. അത് വളരെ ജസ്റ്റിഫയബിൾ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വരുന്നത് വി എക്സ് ആണ്, അത് സ്ട്രോങ് ഹൈബ്രിഡ് ആണ്. 24.01 lakhs ആണ് സ്ട്രോങ് ഹൈബ്രിഡിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. അത് കുറച്ച് ഹൈ ആയിട്ട് എനിക്ക് തോന്നി, പക്ഷേ അത് എഗെയിൻ ഹൈ ആണെന്ന് നമ്മൾ പറഞ്ഞാൽ പോലും ഇന്നോവ ക്രിസ്റ്റയുടെ ടോപ്പ് എൻഡ്, അതായത് സെഡ് എക്സിൽ വരുന്ന 2.7 liter എണ്ണ പെട്രോൾ ഉള്ളതിൻ്റെ ടോപ്പ് എൻഡിൻ്റെ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഏകദേശം 24 lakh rupees അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ സെയിം പ്രൈസിലാണ് നമുക്ക് ഏകദേശം ഇതിൻ്റെ വി എക്സ് മോഡൽ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും 2.7 liter ക്രിസ്റ്റയേക്കാൾ നല്ലത് ഒരു സ്ട്രോങ് ഹൈബ്രിഡ് ഇന്നോവ ഹൈക്രോസ് വി എക്സ് എടുക്കുന്നതാണ്. മിക്കവാറും ഹൈക്രോസിൻ്റെ വി എക്സിൽ അന്നത്തെ കാലത്ത്, അതായത് നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ സെഡ് എക്സിലുള്ളതിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല ചോയ്സ് ആയിട്ട് വരുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് ഈ വാഹനത്തിൻ്റെ സ്ട്രോങ് ഹൈബ്രിഡും ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണെന്ന് പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് ബേസിക് വേരിയൻസ്. മറ്റ് വേരിയൻസും ഞാൻ പറയേണ്ട കാര്യമില്ല. ബേസ് മോഡലാണെങ്കിൽ തന്നെ ഈ 18 lakhs അല്ലെങ്കിൽ 18.3 lakhs സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇന്നോവ ക്രിസ്റ്റ ഏറ്റവും ബേസിക് മോഡലിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസും ഏകദേശം ഇതുതന്നെയായിരുന്നു, 18.01 lakhs അടുത്തായിരുന്നു. അപ്പോൾ അതിനേക്കാൾ ജസ്റ്റ് 30,000 രൂപ കൂടുതൽ കൊടുക്കും നമുക്ക് ഇതുപോലെ ഇന്നോവ ഹൈക്രോസ് പോലത്തെ ഒരു ബെറ്റർ എഞ്ചിനുള്ള. മറ്റ് 2.7 liter എണ്ണ പെട്രോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൈലേജൊക്കെ വളരെ കുറവാണ്. മാത്രമല്ല അധികം ആരും അങ്ങനെ പ്രിഫർ ചെയ്യാത്തൊരു എഞ്ചിൻ കൂടിയാണത്. അതിന് പകരം നമുക്കൊരു 2 liter എണ്ണ പെട്രോൾ കിട്ടും. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഈ 30,000 രൂപ കൂടുതൽ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഓട്ടോമാറ്റിക് ആണ്, മറ്റൊന്ന് മാനുവൽ ട്രാൻസ്മിഷനിലാണ് ഈ 18.01 lakhs എക്സോറും വന്നിരുന്നത്. അതായത് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇന്നോവ ഹൈക്രോസിൻ്റെ വില ഇന്നോവ ക്രിസ്റ്റയേക്കാൾ കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ 2 liter എണ്ണ പെട്രോൾ എഞ്ചിൻസിൻ്റെ സ്റ്റാൻഡേർഡ് വെച്ച് പറയാം. അതിന് വേറെ പല റീസൺസും ഉണ്ട്. മറ്റത് ലാഡർ ഫ്രെയിം വാഹനമായിരുന്നു, റിയർ വീൽ ഡ്രൈവ് ആയിരുന്നു, ഇതിപ്പോൾ ഫ്രണ്ട് വീൽ ഡ്രൈവ് മോണോക്കോക്ക് വാഹനമാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം വില ഇങ്ങനെ അത്യാവശ്യം മാനേജബിളായിട്ട് അവർക്ക് കൊണ്ടുവരാൻ പറ്റിയത്. ഇനി നമുക്കിതിൻ്റെ ടോപ്പ് മോഡൽസിലേക്ക് പോകാം. അതായത് 28.33 lakhs എക്സോറൂം പ്രൈസിലാണ് ഈ വാഹനത്തിൻ്റെ സെഡ് എക്സ് എന്ന് പറയുന്ന വേരിയൻറ്റിൻ്റെ പ്രൈസിങ് വന്നിരിക്കുന്നത്. അതായത് ഏകദേശം 4 lakh rupees വി എക്സ് മോഡലിനേക്കാൾ നമ്മൾ കൂടുതൽ കൊടുത്താലേ സെഡ് എക്സ് കിട്ടുള്ളൂ. ഒറ്റ വാക്കിൽ പറയാം, വി എക്സ് എടുത്താൽ മതി, സെഡ് എക്സ് എടുക്കേണ്ട. ഈ 4 lakh rupees എക്സോറൂം പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഓൺ റോഡ് വരുമ്പം ഏകദേശം 5 lakh rupees മാറും. അത് മാത്രമല്ല സെഡ് എക്സ് ഓപ്ഷനിൽ എടുക്കണമെങ്കിൽ ഏകദേശം 29 lakh rupees അടുത്ത് നമുക്ക് എക്സോറൂം പ്രൈസ് വരുന്നുണ്ട്. 28.97 lakhs അടുത്താണ് വരുന്നത്. ഇതിപ്പോൾ ഓൺ റോഡ് വരുമ്പോഴേക്കും നമുക്ക് വി എക്സ് മോഡലിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 5.5 lakh rupees 6 lakh rupees അടുത്തൊക്കെ ഡിഫറൻസ് വരും. ഈ 6 lakh rupees നമുക്ക് വേണമെങ്കിൽ വേറൊരു വണ്ടി എടുക്കാവുന്നൊരു പ്രൈസ് ഉണ്ട് ഈ വേരിയൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിൻ്റെ. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു വി എക്സിൻ്റെയും സെഡ് എക്സിൻ്റെ ഇടയിൽ ഇവർക്ക് ഒരു മോഡൽ കൂടി വേണമെങ്കിൽ കൊടുക്കായിരുന്നു. ഇപ്പോൾ വി എക്സ് ഓപ്ഷനലോ അല്ലെങ്കിൽ വി എക്സ് പ്ലസ് എന്നോ എല്ലാം പറഞ്ഞിട്ട് കുറച്ചും കൂടെ അഡീഷണൽ ഫീച്ചേഴ്സൊക്കെ ആയിട്ട്. പക്ഷേ എന്തായാലും ടൊയോട്ട അങ്ങനെ ചെയ്തിട്ടില്ല, ചിലപ്പോൾ വേരിയൻസിൻ്റെ നമ്പേഴ്സ് കുറയ്ക്കാനായിരിക്കാം. എന്തായാലും ഇതൊക്കെയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നതനുസരിച്ചുള്ള ഇന്നോവ ഹൈക്രോസിൻ്റെ പ്രൈസിങ്. ഞാൻ പറയുന്നത് ഇതിൻ്റെ ബേസിക് മോഡൽസിൻ്റെയൊക്കെ പ്രൈസ് അത്യാവശ്യം നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള പ്രൈസിംഗ് ആണ് വന്നിരിക്കുന്നത്. ടോപ്പ് മോഡലിൻ്റെ പ്രൈസ് ആണെങ്കിൽ പോലും നമുക്കിപ്പോൾ ഇന്നത്തെ കാലത്ത് വരുന്ന ഇന്നോവ ക്രിസ്റ്റ പെട്രോൾ എടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഇത് എടുക്കുന്നത് തന്നെയാണ്. മാത്രമല്ല നമുക്ക് ഡീസലിൻ്റെ ടോപ്പ് മോഡലിൻ്റെ എക്സോൺ പ്രൈസ് ആണെങ്കിലും ഏകദേശം 26 lakhs അടുത്തൊക്കെ ആയിരുന്നു വന്നിരുന്നത് നേരത്തെ. അതിനേക്കാൾ നമുക്കൊരു പെട്രോൾ സ്ട്രോങ് ഹൈബ്രിഡ് ഓപ്ഷനാണ് ഇപ്പോഴത്തെ ഹൈക്രോസ് ഓഫർ ചെയ്യുന്നത്. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബെറ്റർ ഓവറോൾ പാക്കേജാണ് ഇന്നോവ ഹൈക്രോസ് ഇന്നോവ ക്രിസ്റ്റയേക്കാൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് പ്രൈസിങ് വെച്ച് ഞാൻ ഭയങ്കര കൂടുതലാണെന്ന് പറയില്ല. പിന്നെ ഞാനിതിൻ്റെ പ്രൈസിങ് ഡയറക്റ്റ്ലി കമ്പയർ ചെയ്തത് ഇന്നോവ ക്രിസ്റ്റയായിട്ടാണ്. ഇന്നോവ ക്രിസ്റ്റ എന്ന് പറയുന്നത് ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ളൊരു വാഹനമായിരുന്നു. അപ്പോൾ അതിൻ്റെ കമ്പാരിസനിൽ നോക്കുമ്പോഴാണ് ഈ വണ്ടിയുടെ പ്രൈസിങ് കുറച്ചൊക്കെ ജസ്റ്റിഫൈഡ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ടൊയോട്ട ഈ ക്രിസ്റ്റയുടെ വില ഇങ്ങനെ കൂട്ടി കൊണ്ടുപോയത് ഈ വണ്ടിയുടെ പ്രൈസിങ് നമുക്ക് ജസ്റ്റിഫയബിൾ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു പ്രൈസ് പോയിന്റ് നമ്മൾ ക്രിസ്റ്റയെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ വണ്ടി എന്തുകൊണ്ടും വി എഫ് എം ആണെന്ന് തോന്നിപ്പോകും. പക്ഷേ എന്നാൽ ഓവറോൾ മറ്റുള്ള വാഹനങ്ങളുടെയൊക്കെ പ്രൈസ്, അതായത് ഇപ്പോൾ ഈ വാഹനം എന്ന് പറഞ്ഞാൽ ഇത് മോണോക്കോ കാണണോ, അപ്പോൾ പിന്നെ ഇതിൻ്റെ ഡയറക്റ്റ് റൈവൽസ് ആയിട്ട് വരുന്ന XUV 700 സഫാരി ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെയാണ്. അതിൻ്റെ പ്രൈസിങ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഏകദേശം അതുമായിട്ട് ഓൺ പാർ ആണ്. സ്ട്രോങ് ഹൈബ്രിഡ് നോക്കുകയാണെങ്കിൽ മറ്റു വാഹനങ്ങളെക്കാൾ വളരെ എക്സ്പെൻസീവ് ആണ് ഇതിൻ്റെ പ്രൈസിങ്ങും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തായാലും ഗായ്സ് ഇത് തന്നെയാണ് ഇന്നോവ ഹൈക്രോസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോടെ പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.